हाय फ्रेंड्स अस्सलाम वालेकुम वेलकम टू माय चैनल इन या वन बोईसी बर्थडे पटीटर फुटबॉल केसीपीटे अब नमक नोक लेट्स गेट टू द वीडियो ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സേവ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൻ്റെ പുറത്ത് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് നല്ലോണം സേവ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 4 എഗ്ഗ് ആണ് എടുത്തിട്ടുള്ളത്. അതൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനിയിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസും 1 ടീസ്പൂൺ ചോക്ലേറ്റ് എസെൻസും ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് എസെൻസ് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ആയി വന്നാൽ ഇതിലേക്ക് 1 കപ്പ് പൗവേർഡ് ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ഇപ്പോൾ നല്ലോണം ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാതും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫുള്ള് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 മോൾഡ് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ബോള് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ടിന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഹെയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ടിന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റഡ് ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ബേക്കായതിന് ശേഷം കൂളാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 5 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് ടേൺ ടേബിളിൻ്റെ പുറത്തൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ലെയേഴ്സും ഓൾട്ടർനേറ്റായി ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക, എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഫൈനലായിട്ട് ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തതിന് ശേഷം ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ക്രെം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾ ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് ബോളിൻ്റെ ഷേപ്പ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ പോലത്തെ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നല്ലോണം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിമേ ഡോട്ട് കൊടുക്കാം ക്രീം വെച്ചിട്ട്. ഇനി ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി കേക്കുമ്പോൾ വെച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. പിന്നെ ഈ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. 1 നമ്പർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിപ്പോൾ കേക്കിൽ ഫുൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് NO21 നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തമേ ആക്കാൻ പാടില്ല. അവിടെ ബ്ലാക്ക് ക്രീമാണ് കൊടുക്കുന്നത്. ഇനി ഫുള്ള് ക്രീം വെച്ച് ഡോട്ട് ചെയ്തെടുക്കാം.
ഇനി ഞാൻ നല്ല തിക്കായിട്ടുള്ള ഗനാഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ സ്റ്റാർട്ടപ്പ് നോസിൽ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഗനാഷ് ഇതിലേക്ക് ഇട്ടൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫുള്ളി ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാസ് വരച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്രാസ് വരയ്ക്കാൻ നോസിലാണ് എടുത്തിട്ടുള്ളത്, കുറേ ഹോൾസ് ഉള്ള. അത് ഗ്രീൻ ക്രീം വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഈ ബോർഡ് കാണാത്ത രൂപത്തിൽ ഫുള്ള് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഓപ്ഷനലാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ബോയ്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.